ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറെ അധികം സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ആണ് ഈ ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പൊ എന്താണ് നോക്കാം. നമ്മൾ മേടിച്ചത് ആമസോൺ ബേസിക്സിന്റെ ആണ് മേടിച്ചത്. 1400 വോൾട്ടിന്റെ ഡ്രൈ ആൻഡ് വെറ്റ് വാക്യൂം ക്ലീനർ ആണ് നമ്മൾ മേടിച്ചത്. സാധനം വന്നിട്ടിപ്പോ കുറെ ദിവസമായി, നമ്മൾ പൊട്ടിച്ചു നോക്കിയില്ലാന്നേ ഉള്ളൂ. ആമസോൺ ബേസിക്സിന്റെ ആണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളതുകൊണ്ട് ആമസോൺ ബേസിക്സിന്റെ തന്നെ സെലക്ട് ചെയ്താണ്. ആദ്യം പ്രസ്റ്റീജ് ഒക്കെ നോക്കിയതായിരുന്നു, പക്ഷെ എന്താ കുറെ നോക്കിയപ്പോൾ ആമസോൺ ബേസിക്സിന് നല്ല റിവ്യൂ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്ത്. ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ റിവ്യൂ പറയാട്ടോ. ാണ് പിന്നെ നമുക്ക് ഒരു 10% എസ് ബി കാർഡ് യൂസ് ചെയ്തപ്പോഴും അതിനകത്തൊരു ഇത് കിട്ടി. അപ്പൊ മൊത്തത്തില് ഇതിന്റെ ശരിക്കും അവർ കൊടുത്തിരിക്കുന്ന വില 7500 രൂപയ്ക്ക് അടുത്ത് എന്തോ ഒരു വിലയാണ്. അപ്പൊ ബാക്കി നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണ്. ഇത് കുറെ ടൂൾസ് ആണ്, അതിന്റെ വീല് കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഫിറ്റ് ചെയ്യാം. ഇതിപ്പോ നമ്മളും ആദ്യമായിട്ടാണ് വാക്യൂം ക്ലീനർ വാങ്ങിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ മറ്റുള്ള കമ്പനിയുടെ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോ ഇതിന്റെ എന്തായാലും നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പറയാട്ടോ. അതിൻ്റെ വീൽസ് ആണ് ഒരു പാക്കറ്റിൽ. ഓക്കെ, അതിൻ്റെ ട്യൂബ് അല്ലേ. നമ്മളത് ഇതുണ്ട്, ഇതാണ് അതിന്റെ മെയിൻ യൂണിറ്റ്. മെയിൻ യൂണിറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒരു ക്ലാമ്പ് മാത്രമേ ഉള്ളായിരുന്നു, അതിൽ മാറ്റിയിട്ടുണ്ട്. ആ ഇതിനകത്ത് ഈ ഫിൽറ്റർ ഉണ്ട്, അതേ ഫിൽറ്റർ നമ്മളിങ്ങനെ എന്താ പറയാ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ആരോ കൊടുത്തിട്ടുണ്ട്, കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ആരോ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് ഒന്ന് തിരിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫിൽറ്റർ. ഈ ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ടൈറ്റ് ചെയ്തിട്ട് ഇത് ലോക്കാണ്, ലോക്ക് ഇടുക. ലോക്കിട്ട ശേഷം ടൈറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഈസിയാണ്. അത് കൂടാതെ ഇതിനകത്ത് ഈ മെയിൻ യൂണിറ്റ്, ഇതാണ് മെയിൻ യൂണിറ്റ്. ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ കേബിൾ ഉണ്ട്, പിന്നെ അതിന്റെ നമ്മുടെ എന്താ പറയാ ആ പൈപ്പിന്റെ ഇൻടേക്ക് ഇവിടെ തന്നെയാണ്. ഇത്ര സാധനങ്ങളാണ് ഈ മെയിൻ യൂണിറ്റ് ഉള്ളത്. പിന്നെ പവർ കോഡ്, പവർ കോഡൊക്കെ പിന്നെ സാധാരണമാണല്ലോ. ഇതിന്റെ കണ്ടെയ്നർ, കണ്ടെയ്നറിനകത്ത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന സാധനം ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കണക്റ്റഡ് ആയിട്ട് തന്നെ വന്നതാണ്. പൈപ്പ് മാത്രമേ നമ്മൾ കണക്ട് ചെയ്തേ ഉള്ളൂ. കണ്ടെയ്നറിനകത്ത് ഈ ഇത് നമ്മുടെ എന്താ പറയാ ബാഗ് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിലേക്ക് സ്ലൈഡ് ചെയ്ത് ഒരു റബ്ബർ വാൾവുണ്ട്, അത് കറക്റ്റായിട്ട് വീഴുന്നത് ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ ഡസ്റ്റ് ലീക്ക് ചെയ്യും. നമ്മളിത് ആദ്യമായിട്ടാണ് കേട്ടോ വാക്യൂം ക്ലീനർ വാങ്ങിക്കുന്നത്. ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്, കാരണം എല്ലാവർക്കും ഭയങ്കര പൊടിയുടെ അലർജിയാണ്. ഇത് ഇത് ക്ലിപ്പാ, ക്ലിപ്പ് ചെയ്യാണെന്ന് തോന്നുന്നു. രണ്ടിപ്പുറം
അപ്പം സെറ്റായി അത് ഓക്കേ ആയി ഇതിന്റെ കൂടെ വന്ന ഡിഫറെന്റ് ടൈപ്പ് എന്താ പറയുക ബ്രഷ് നമ്മുടെ ഇൻലെറ്റുകളാണ് ഡിഫറെൻ്റ് ടൈപ്പ് ആയിട്ടുള്ള ഓരോന്നിനു വേണ്ടിയിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ജസ്റ്റ് ഞാൻ ഇതിൽ നോക്കിയിട്ട് തന്നെ പറയാം കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹാർഡായിട്ടുള്ള സർഫസിനൊക്കെ നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷാണിത് അപ്പം ഇതാണ് അതിൻ്റെ മെയിൻ മെയിൻ ബ്രഷ് അപ്പം ഇതിൽ നമുക്ക് അറ്റാച്ച്മെൻ്റ് ആയിട്ട് പിടിപ്പിക്കാം ഇതിനകത്ത് അറ്റാച്ച്മെൻ്റ് ആയിട്ട് ബാക്കി ഇതിനകത്തുള്ള ബ്രഷ് പിടിപ്പിക്കാൻ പറ്റും ഇതിനകത്ത് ചെറിയ ബ്രഷ് കൊടുത്തിരിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള ബ്രഷ് കൊടുത്തിരിക്കുന്നത് കാർപ്പറ്റ്സിന് വേണ്ടിയിട്ട് അല്ലാതെ മെയിനിലുള്ളത് പ്ലെയിൻ ആയിട്ടുള്ളത് ടൈൽസിന് വേണ്ടിയിട്ടുമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫർണിച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക നോസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഫർണിച്ചറിന് വേണ്ടിയിട്ട് മാത്രം എക്സ്ക്ലൂസീവ്ലി ഫർണിച്ചറിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോസിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പൊസിഷനിലാണ് വരുന്നത് ഫർണിച്ചറിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന നോസിൽ ഇത് പിന്നെ വെറ്റിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് വെറ്റിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു ഇത് വെറ്റിന് വേണ്ടിട്ട് സെക്ഷൻ നോസലാണ് അത് വെറ്റിന് വേണ്ടിട്ട് മാത്രമല്ല നമ്മൾ ഈ കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ ബ്ലോവറിന് പകരമായിട്ട് നമുക്ക് ഇപ്പം അകത്ത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്നത് കുറച്ച് വലിയ ഡസ്റ്റ് ആണെങ്കിൽ പോലും ഇതിൽ കയറി പോകും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഉഡൻ ഫ്ലോർസിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ഇത് ഉഡൻ ഫ്ലോറിന് വേണ്ടിയിട്ടുള്ളതാണ് അതിനകത്ത് വെറ്റ് ഫ്ലോർ വരികയാണെന്നുണ്ടെങ്കിൽ വെറ്റ് സർഫസിന് വേണ്ടിയിട്ടുള്ള സാധനം എന്താ ഇതാണ് ഇതാണ് വെറ്റ് സർഫസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് ഡസ്റ്റിംഗ് ബ്രഷ് ഒക്കെയാണ് ചെറുത് ഇത് രണ്ടെണ്ണം ഡസ്റ്റിംഗ് ബ്രഷാണ് ഫർണിച്ചേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇത്രേ ഉള്ളൂ സാധനങ്ങൾ ഇത്രേ ഉള്ളൂ ഒരു ടൈപ്പുണ്ട് എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ് അതായത് ലെങ്ത് നമുക്ക് ഇപ്പം എന്താ പറയുക നമ്മുടെ എന്താ പറയുക ഇതൊക്കെ സീലിംഗ് ഒക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ലെങ്ത് ചിലപ്പോൾ ഇത് സഫീഷ്യൻ്റ് ആയിരിക്കത്തില്ല അതിന് വേണ്ടി ഒരു എക്സ്റ്റൻഷൻ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ സാധനം നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ച് നോക്കാം ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഞാൻ ഇലക്ട്രോ ക്ലീനർ ആമസോൺ ബേസിക്സിൻ്റെ ആണ് അത് 1400 വാട്ടിൻ്റെ ആണ് കേട്ടോ 15 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് അപ്പം നമ്മൾ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ ആമസോൺ ബേസിക്സിൻ്റെ തന്നെ എടുത്തത് കാരണം റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ആയിരുന്നു ഇതിൻ്റെ നമ്മളിത് പ്രവർത്തിപ്പിച്ചൊക്കെ നോക്കിയിട്ടോ അപ്പം നന്നായിട്ടത് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സൗണ്ട് ഉണ്ട് അത്ര എന്താ പറയുക ഭയങ്കര ഒരു സൗണ്ടല്ല എന്നാലും ചെറിയൊരു സൗണ്ടുണ്ട് 4 മീറ്റർ നീളമുണ്ട് കേട്ടോ അതിൻ്റെ ഇതിന് കേബിളിന് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് അപ്പോൾ ഇത് 1 മാസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഒന്നുകൂടി തരാം ഇപ്പം ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയതേ ഉള്ളൂ അപ്പം അത്യാവശ്യം കുഴപ്പമില്ല നന്നായിട്ട് സക്ക് ചെയ്ത് എടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ റിവ്യൂ എന്തായാലും 1 മാസം കഴിഞ്ഞിട്ട് അറിയിക്കുന്നതായിരിക്കും